ലഖ്നൗവിലെ നദ്വത്തുൽ ഉലമ എന്ന വിശ്വപ്രസിദ്ധമായ സ്ഥാപനത്തിൻ്റെ അംഗീകാരത്തോടെ ആശീർവാദത്തോടെ പ്രവർത്തിച്ചു വരുന്ന മുഫക്കിറുൽ ഇസ്ലാം ഫൗണ്ടേഷൻ ഇതിനകം തന്നെ അനേകം ഗ്രന്ഥങ്ങൾ കൈരളിച്ച് സമ്മാനിച്ചു കഴിഞ്ഞു. ദീനോ ഈമാ കേ വോ ചാന്ദ് താരേ ലഗ്തേ ഹേ दीनों ईमां के वो चांद तारे लगते हैं हमको नबी के सारे सहाबा प्यारे लगते हैं प्यारे लगते हैं प्यारे लगते हैं خصوصا لأفضلهم وخاتم النبيين محمد الأمين وعلى آله وصحبه أجمعين أترين بغمانا ولا سهودرين علي ستي وشاسي علي سورتك علي كيرلا كريل كارينا أيضاً ديربود ورشا كالم آي إسلامي برسديگرنا رنگت سرطايا مايا سانيتي مايا نلغولنا مفكر الإسلام فاونديشن ഇതുവരെ ഇതിനകം പലരും പരിചയപ്പെട്ടിട്ടുള്ള ഒരു പ്രസ്ഥാനവും സംരംഭവുമാണെന്ന് വിനീതൻ വിചാരിക്കുകയാണ്. മഹാനായ ലോകോത്തര പണ്ഡിതൻ ഷെയ്ഖ് അബുൽ ഹസൻ അലി നദ്വി അവരുടെ നിരവധി കൃതികൾ മലയാളത്തിലെത്തിക്കുന്നതിൽ മുഫക്കിറുൽ ഇസ്ലാം ഫൗണ്ടേഷൻ വിജയിച്ചിട്ടുണ്ട്. അതിലാണ് അവരുടെ ശ്രദ്ധ ഏറ്റവും കൂടുതലായി ഊന്നുന്നത്. ഏതായാലും അവരുടെ ആ പുസ്തക പരമ്പരകളുടെ ഭാഗമായി ഇതാ 2022 ജനുവരി 12 ബുധനാഴ്ച 3 മണിക്ക് തിരൂർ സംഗമം ഓഡിറ്റോറിയത്തിൽ വച്ച് 2 വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ കൂടി പ്രകാശനം ചെയ്യപ്പെടുകയാണ്. ഒന്ന് മൗലാന അബുൽ ഹസൻ അലി നദ്വി റഹിമഹുല്ലയുടെ ഷെയ്ഖുൽ ഹദീസ് മൗലാന മുഹമ്മദ് സക്കരിയ റഹിമഹുല്ലാ ജീവചരിത്രം എന്ന ഗ്രന്ഥവും മൗലാന ഫൈസൽ അഹമ്മദ് നദ്വി ഭട്കലിൻ്റെ 1857 മുമ്പ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിം പണ്ഡിതരുടെ പങ്ക് എന്ന ഗ്രന്ഥവുമാണ്. ഈ രണ്ട് പുസ്തകങ്ങളും പ്രധാനമാണ്. ഒന്നാമതായി തഹദീസിൻ്റെ രംഗത്ത് അദ്ദേഹം എഴുതിയ ഗ്രന്ഥം മുസ്ലിം ലോകത്തിൻ്റെ ഇസ്ലാമിക ദഅവത്തി പാതയിൽ വലിയ വിദ്യാഭ്യാസം ഇസ്ലാമിക സമൂഹത്തിന് പ്രദാനം ചെയ്ത തഅലീം ഗ്രന്ഥങ്ങളുടെ രചയിതാവ് കൂടിയാണ് അദ്ദേഹം. അതിലൂടെ നമ്മുടെ മലയാളക്കരയിലടക്കം ധാരാളം ആളുകളുടെ ഇസ്ലാമിക സ്വഭാവ രൂപീകരണത്തിന് കാരണക്കാരനായ മഹാനായ ഒരു വിശിഷ്ട വ്യക്തിത്വമാണ്. ആ മഹാനുഭാവൻ്റെ ജീവചരിത്രം അറിയുക എന്നത് തീർച്ചയായും നമുക്ക് ആ തിരുമാതൃകകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തപ്പെടുന്നതിന് അനിവാര്യമാണ്. മഹാന്മാരെ അറിയുക എന്നത് ഏറ്റവും പ്രധാനമാണ്. നമ്മുടെ ജീവിത സംസ്കാരത്തെ രൂപീകരിക്കുന്നതിൽ മഹാന്മാരെ അറിയുക പഠിക്കുക എന്നതിന് വലിയ പങ്കുണ്ട്. ജീവചരിത്ര വായനയാണ് മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വഭാവ രൂപീകരണത്തിന് നന്മയിലേക്കുള്ള മനുഷ്യൻ്റെ വ്യതിചലനത്തിനേറെ സഹായിക്കുന്നത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയാറുണ്ട്. ആ അർത്ഥത്തിൽ മൗലാന സക്കരിയ റഹ്മഹുല്ലയുടെ ജീവചരിത്രം പ്രതിപാദിക്കുന്ന ഗ്രന്ഥം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതങ്ങളെ തന്നെ അടിമുടി മാറ്റിമറിക്കാൻ പര്യാപ്തമാണെന്ന് വിനീതൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ആ ഗ്രന്ഥം ശ്രദ്ധേയമാണ്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനമാണ് നമ്മുടെ ഇന്ത്യ ചരിത്രത്തിൻ്റെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ പങ്കാളിത്തം വളരെ കാലങ്ങളായി ആസൂത്രിതമായി അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. അത് തമസ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ഇസ്ലാമിക സമൂഹത്തിന് ഇന്നലകളിൽ ഏതൊരു സമൂഹത്തിൻ്റേതായിരുന്നുവോ ഈ ഭാരതം, 1000 ആണ്ടോളം ഇന്ത്യ അടക്കി ഭരിച്ച ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധികൾ പിൽക്കാലത്ത് അവരിൽ നിന്ന് അധികാരം തട്ടിപ്പറിച്ചെടുത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരിൽ പൊരുതി നിന്ന് ഇന്ത്യയെ വീണ്ടും സ്വതന്ത്രമാക്കിയതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച സമുദായം, അതിൽ തന്നെ അവർക്ക് മാർഗദർശികളായി
രണാങ്കണത്തിൽ സജീവമായിരുന്ന മഹാന്മാരായ മുസ്ലിം പണ്ഡിതന്മാർ അവരുടെ പങ്കാളിത്തത്തെ ബോധപൂർവം ഇന്ത്യയുടെ പിൽക്കാല ചരിത്രം തമസ്കരിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ആ ചരിത്രം ഇന്ന് പലർക്കും അജ്ഞാതമാണ്. അത് സംഭവിക്കാൻ വേണ്ടി തന്നെയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് രേഖപ്പെടുത്തപ്പെട്ടത് തന്നെ. അതിനെ ശിപായി ലഹള എന്ന് വിളിച്ച് അധിക്ഷേപിക്കുക കൂടി ചെയ്യപ്പെട്ടു. 1857 മുമ്പ് ഇന്ത്യക്ക് ഒരു സ്വാതന്ത്ര്യ സമര ചരിത്രമില്ലെന്നാണല്ലോ അതിലൂടെ ബോധ്യപ്പെടുത്താൻ അവർ ശ്രമിക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ഒരനിവാര്യമായ വികാരത്തെ ആ ഇന്ത്യ ഒട്ടുക്കും ജ്വലിപ്പിച്ചു നിർത്തിയത് ഇന്ത്യയിലെ മുസ്ലിം പണ്ഡിതന്മാരായിരുന്നു. 10,000 മുസ്ലിം പണ്ഡിതന്മാരെ കഴുമരങ്ങളിൽ, തെരുവോരങ്ങളിൽ, വൃക്ഷത്തലപ്പുകളിൽ കെട്ടി തൂക്കി അവർ കൊലപ്പെടുത്തി, തൂക്കി കൊന്നു. ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ആ ചരിത്രമൊന്നും ഇന്ന് ഇന്ത്യയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാവതേയല്ല. ഇവിടെയാണ് ആ മഹാചരിതം അനാവരണം ചെയ്യപ്പെടുന്നതിൻ്റെ പ്രാധാന്യം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഒരു ഗ്രന്ഥം, ആ ചരിത്രം രചിക്കപ്പെട്ട ഒരു ഗ്രന്ഥം ഇന്ത്യയിൽ ഉണ്ടെന്ന് പോലും ഒരു വേള മലയാളി മുസ്ലിമുകൾക്ക് അറിയില്ലെന്നിരിക്കെ ആ യാഥാർത്ഥ്യങ്ങൾ മുഴുവൻ തുറന്നു കാട്ടിക്കൊണ്ട് 857 മുമ്പുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മുസ്ലിം പണ്ഡിതരുടെ പങ്ക് എന്ന് തന്നെ പേരിടപ്പെടപ്പെട്ട മൗലാന ഫൈസൽ അഹമ്മദ് നദ്വി ഭട്കലിൻ്റെ ഗ്രന്ഥവും കൂടി ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുകയാണ്. ഈ രംഗത്ത് എന്താണ് നമ്മുടെ സംഭാവന എന്ന് ഇനി ഇസ്ലാമിൻ്റെ പ്രബോധകന്മാർക്ക്, പ്രഭാഷകന്മാർക്ക് ഇരുട്ടിൽ തപ്പേണ്ട ഗതികേടില്ലാത്തവണ്ണം വളരെ കൃത്യമായ റഫറൻസ് ലഭ്യമാകുന്നു എന്നുള്ളത് കേരളത്തിൻ്റെ ഇസ്ലാമിക വിജ്ഞാന ശാഖയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ മുതൽക്കൂട്ടായിരിക്കും. ഇതിന് തുല്യം മറ്റൊന്നില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഈ രണ്ട് മഹാഗ്രന്ഥങ്ങളും പ്രകാശനം ചെയ്യപ്പെടുന്ന ഈ സമ്മേളനത്തിൽ നാം എല്ലാവരും എത്തിച്ചേർന്ന് അതിനെ വൻ വിജയമാക്കി തീർക്കുന്നതോടൊപ്പം ഈ ഇന്ത്യ, മുസ്ലിം ഇന്ത്യയുടെ മഹിതമായ പ്രവാചക സംസ്കാരത്തിൽ അധിഷ്ഠിതമായ ജീവിത സംസ്കാരത്തിന് ഊടും പാവുമായി നിലകൊള്ളാൻ എന്തുകൊണ്ടും യോഗ്യനായ മഹാനായ സക്കരിയ റഹ്മഹുബയുടെ ജീവചരിത്രം എന്ന ഗ്രന്ഥവും, അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മുസ്ലിങ്ങളുടെ 87 മുമ്പുള്ള പണ്ഡിതരുടെ പങ്ക് എന്നുള്ള ഈ രണ്ട് പുസ്തകവും നാം സ്വയം വായിക്കുകയും നമ്മുടെ കുടുംബാംഗങ്ങളെ വായിപ്പിക്കുകയും നമ്മുടെ സമൂഹത്തിലേക്ക് ഇത് പ്രചരണം നൽകുകയും ചെയ്യേണ്ടത് എത്രയും അനിവാര്യമായ കാര്യം ഉള്ളത് നാമെങ്കിലും അറിയുക എന്നത് അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പൈതൃകവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ചുള്ള അവബോധം, നമ്മുടെ ആത്മാഭിമാനവും ആത്മവിശ്വാസവും നിലനിർത്തി നമുക്ക് മുന്നേറുന്നതിന് അനിവാര്യവുമാണ് എന്ന് സൂചിപ്പിക്കാൻ ഈ സന്ദർഭം ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ബഹുമാന്യരായ ഇതിൻ്റെ അണിയറ പ്രവർത്തകരെ എല്ലാവരെയും അഭിനന്ദിക്കുന്നതോടൊപ്പം ഈ സംഭവം, ഈ പ്രകാശന സംഗമം ഒരു മഹാസംഭവം ആക്കി തീർക്കുവാനും ഈ ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്ന ഈ പുസ്തകം കേരളവ്യാപകമായി ഇതിന് പ്രചാരണം നൽകുവാനും നാം എല്ലാവരും അഹമഹമികയ രംഗത്ത് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സർവശക്തനായ റബ്ബ് നമ്മുടെ ഈ മഹാസംരംഭത്തെ വിജയിപ്പിക്കുമാറാകട്ടെ. ഇതിൻ്റെ പ്രവർത്തനത്തിൽ ഭാഗഭാക്കാകാനും ഈ മഹത്തായ ഇത്തരം നന്മകളിൽ സഹകരിക്കുവാനും അള്ളാഹു ഇനിയും നമ്മുടെ പണ്ഡിതന്മാർക്ക്, നമ്മുടെ ദാഇകൾക്ക് അള്ളാഹു തൗഫീഖ് ഏറ്റിയേറ്റി നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അൽഹംദുലില്ലാഹി അവ്വലും വആഖിറ വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.